ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആയിട്ടാണ്. അപ്പോൾ മോൻ്റെ സ്റ്റഡി ടേബിള് അവനും അവൻ്റെ കസിൻസും കൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്താണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ രീതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ബുക്സൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ അത് തിരിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഓരോ ബുക്സും എടുക്കാൻ പാകത്തിന് ഓരോ സെക്ഷനാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നോട്ട്ബുക്ക് ആണെങ്കിലും ഒക്കെ എല്ലാം ഏകദേശം ഒരുപോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട്. എക്സാമ്പിളായിട്ട് ഇംഗ്ലീഷ് ക്ലാസ് വർക്കിന് ഇ സി, മാത്സ് ക്ലാസ് വർക്കിന് എം സി, ഇംഗ്ലീഷ് ഹോം വർക്കിനാണെങ്കിൽ ഇ എച്ച്, അങ്ങനെ ഓരോന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ടീം എടുക്കാനും നല്ല ഈസിയാണ്. സ്കെച്ച് പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഒതുക്കി വയ്ക്കുമ്പോൾ ഒതുങ്ങാത്ത സാധനങ്ങളല്ലേ ഇങ്ങനെ കളേഴ്സും സ്കെച്ചും ക്രയോൺസൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ അതോടെ ഒതുങ്ങി നിന്നോളും. പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയ ആർട്ട് കിറ്റൊക്കെ ഈ ഒരു ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാഗിൽ നിന്ന് എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരു ബോക്സിലേക്ക് മാറ്റുകയാണ്. പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന പെന്ന്, പെൻസിൽ, മാർക്കർ, സ്കെച്ച് പെന്ന്, ബ്രഷ്, സ്കെയില് അതൊക്കെ ഇങ്ങനൊരു പെൻ ഹോൾഡറിൽ വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ബുക്സും ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റഡി ടേബിളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവരെന്നെ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് അവർക്ക് പഠിക്കാനൊക്കെ. കാരണം സ്കൂളിലൊന്നും പോവാത്തതല്ലേ, ഫുൾ ടൈം വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഓൺലൈൻ ക്ലാസ്സൊക്കെ. അപ്പോൾ അവർക്കൊരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പഠിക്കാനൊക്കെ ഒരു ബോറിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അവർക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും, പഠിക്കാനൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ലൈറ്റുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഇന്നത്തെ സ്റ്റൈലാണ്, ഇനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റൈൽ മാറിക്കൊണ്ടേയിരിക്കും. ഒരു മൂഡ് തോന്നുമ്പോൾ അവന് മാറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.